ഹലോ ഐ ആം അനുവി ഫ്രം സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരി ഈ വീഡിയോയിൽ സമ്മേഷൻ ഓഫ് സീരീസിലെ ഒരു പ്രോബ്ലം ആണ് ചെയ്യുന്നത് സമ് ദ സീരീസ് സൈൻ എച്ച് ആൽഫ മൈനസ് വൺ 2 sin h 2 ടു ആൽഫ പ്ലസ് വൺ 3 sin h 3 ത്രീ ആൽഫ മൈനസ് എക്സെട്ര സൈൻ എച്ച് ആൽഫ എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ് ഹൈപ്പർബോളിക് ഫങ്ഷന്റെ ഡെഫിനിഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സൈൻ എച്ച് ആൽഫ എന്ന് പറഞ്ഞാൽ അത് ഇറേസ് ടു ആൽഫ മൈനസ് ഇ റേസ് ടു മൈനസ് ആൽഫ ബൈ ടു അതാണ് ഡെഫിനിഷൻ നമ്മൾ ആ ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നു അപ്പോ സൈൻ എച്ച് ആൽഫയ്ക്ക് പകരം ഇറേസ് ടു ആൽഫ മൈനസ് ഇറേസ് ടു മൈനസ് ആൽഫ ബൈ ടു അതേസമയം കോസ് എച്ച് ആൽഫ ആണ് എങ്കിൽ മൈനസിന് പകരം പ്ലസ് വരും ഇവിടെ സൈനച്ച് ടു ആൽഫ ആണ് അപ്പോ ഇ റീസ് ടു ടു ആൽഫ മൈനസ് ഇ റീസ് ടു മൈനസ് ടു ആൽഫ ബൈ ടു അതുപോലെ ഇ ടേമോ ഇനി നമ്മൾ ചെയ്യുന്നത് ഈയുടെ പവർ പോസിറ്റീവ് വരുന്ന ടേംസ് ക്ലബ് ചെയ്യുക ഈയുടെ പവർ നെഗറ്റീവ് വരുന്ന ടേംസ് ക്ലബ് ചെയ്യുക എല്ലാ ടേമിലും ഈ ഒരു ബൈ കോമൺ ആയിട്ടുണ്ട് അപ്പോ അത് ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്നു അപ്പൊ വൺ ബൈ ടു ഇൻറ്റു ഇവിടെ വരിക ഈ റേസ് ടു ആൽഫ ഈ ടു ഓൾറെഡി കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ ഈ ടു കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു മൈനസ് വൺ ബൈ ടു ഉണ്ട് അപ്പൊ മൈനസ് വൺ ബൈ ടു ഇറേസ് ടു ആൽഫ ഈ ടേമിലേക്ക് വരുമ്പോൾ ഈ ടു കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തുതരപ്പെടും ബാക്കി ഉള്ളത് വൺ ബൈ ത്രീ ഇ റേസ് ടു ത്രീ ആൽഫ ഓക്കെ ഇനി ഇയുടെ പവറ് നെഗറ്റീവ് വരുന്ന ടേംസ് ക്ലബ് ചെയ്യുന്നു എല്ലായിടത്തേയും ഈ ഒരു മൈനസ് അത് ഞാനിവിടെ കോമൺ ആയിട്ട് എടുക്കുന്നു പിന്നെ ഈ കോമൺ ആയിട്ട് വരുന്ന ബൈ ടു അതും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു ബാക്കി വരുന്നത് ഇ റേസ് ടു മൈനസ് ആൽഫ ഇനി ഈ ടേമിലേക്ക് വരുമ്പോൾ ഈ മൈനസ് എടുത്തിട്ടുണ്ട് ഈ ബൈ ടു എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഈ വൺ ബൈ 2 ഇൻറ്റു ഈ റീസ് ടു മൈനസ് ടു ആൽഫ ഈ ടേമിലേക്ക് വരുമ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഈ ഒരു മൈനസും പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ വൺ 3 ത്രീ ഇൻറ്റു ഈ റീസ് ടു മൈനസ് ത്രീ ആൽഫ മൈനസ് എക്സെട്ര ഓക്കെ ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത് log എക്സ് x ടു എക്വയർ പ്ലസ് വൺ ബൈ ത്രീ എക്സ് ക്യൂബ് മൈനസ് എക്സെട്ര ഈ ഒരു ഐഡന്റിറ്റിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോ ഈ എക്സ്പ്രഷനിൽ ഈ റേസ് ടു ആൽഫ എന്ന് പറഞ്ഞാൽ അത് ഇ റേസ് ടു ആൽഫ ദോൾ സ്ക്വയർ ആണ് കാരണം അങ്ങനെ ടുക്വയർ ആണ് ഈ റേസ് ടു ആൽഫ ഇതെന്ന് പറയണത് ഇ റേസ് ടു ആൽഫ ദ ഹോൾ ക്യൂബ് ആണ് അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ എക്സിന്റെ സ്ഥാനത്ത് ഈ റേസ് ടു ആൽഫ വരുന്നതാണ് ഈ ഒരു എക്സ്പ്രഷൻ ഈ രണ്ടാമത്തെ എക്സ്പ്രഷനിൽ ഇവിടുത്തെ എക്സിന്റെ സ്ഥാനത്ത് ഈ റീസ് ടു മൈനസ് ആൽഫ വരുന്നു അപ്പൊ നമ്മൾ ഈ ഐഡന്റിറ്റി ആണ് ഈ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ കാണാതെ പഠിക്കേണ്ടത് ഓക്കെ അപ്പോ ആ ഐഡന്റിറ്റി നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ആ വൺ ബൈ ടു അങ്ങനെ തന്നെ എഴുതുന്നു പിന്നെ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ലോക വൺ പ്ലസ് ഈ റേസ് ടു ആൽഫ മൈനസ് വൺ ബൈ ടു എഴുതുന്നു ഇനി ഈ ഒരു ബ്രാക്കറ്റിൽ ഉള്ളത് ലോഗ് വൺ പ്ലസ് ഇ റേസ് ടു മൈനസ് ആൽഫ ഇനി ഇവിടെ ഈ വൺ ബൈ ടു കോമൺ ആയിട്ട് എടുക്കാം അത് കഴിഞ്ഞ് ബാക്കി വരുന്നത് നമുക്ക് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന ഫോർമാറ്റിൽ ആണ് കിടക്കുന്നത് എയുടെ സ്ഥാനത്ത് വൺ പ്ലസ് ഇ ആൽഫയും ബിയുടെ സ്ഥാനത്ത് വൺ പ്ലസ് ഇ റീസ് ടു മൈനസ് ആൽഫയും ി എന്ന് പറയുന്നത് ലോക എ ബൈ ബി ആണ് അപ്പൊ നമ്മൾ ഈ ഫോർമുല ഇവിടെ യൂസ് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഈ എക്സ്പ്രഷൻ വൺ ബൈ ടു കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു ബാക്കി ഉള്ളത് ലോക വൺ പ്ലസ് ഇ റീസ് ടു ആൽഫ ബൈ വൺ പ്ലസ് ഇറീസ് ടു മൈനസ് ആൽഫ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ കിടക്കുന്ന ഈ റേസ് ടു മൈനസ് ആൽഫ എന്നിട്ടോ നമുക്കറിയാം എക്സ് റേസ് ടു മൈനസ് എൻ എന്ന് പറയുന്നത് അപ്പോ ഇ റേസ് ടു മൈനസ് ആൽഫ എന്ന് പറയുന്നത് വൺ ബൈ ഇ റേസ് ടു ആൽഫ ആണ് അതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കി എല്ലാം അതുപോലെ തന്നെ വൺ ബൈ ടു ലോങ് ന്യൂമറേറ്റർ അതുപോലെ തന്നെ ഡിനോമിനേറ്റർ മാത്രം നമ്മൾ മാറ്റി ഈ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഡിനോമിനേറ്റർ ഞാൻ റീ അറേഞ്ച് ചെയ്തു അതെന്താ വരിക വൺ പ്ലസ് വൺ ബൈ ഇറീസ് ടു നമ്മള് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് ഇറീസ് ടു ആൽഫ എടുത്താൽ ഈ ഇറേസ് ടു ആൽഫ കൊണ്ട് ഇവിടെ ഇൻ ചെയ്യണം അപ്പോ ഇങ്ങനെയാണ് കിട്ടുക അപ്പൊ ഇതിന് പകരം നമുക്ക് വരുന്നത് ഇറീസ് ടു ആൽഫ പ്ലസ് വൺ ബൈ ഇറീസ് ടു ആൽഫ അപ്പൊ ഈ റീസ് ടു ആൽഫ ന്യൂമറേറ്ററിലേക്ക് പോകും ഈ പറയുന്ന എന്ന് ും അതിനെ നമുക്ക് വൺ പ്ലസ് ടു എഴുതാം ഓക്കെ അപ്പോ ആ ഇറേസ് ടു ആൽഫ മുകളിലേക്ക് പോയി ന്യൂമറേറ്ററിൽ ഓൾറെഡി വൺ പ്ലസ് ഈറീസ് ടു ആൽഫ ഉണ്ട് താഴെയുള്ളതും വൺ പ്ലസ് ഈറീസ് ടു വൺ പ്ലസ് ടു ആൽഫ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആണ് അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നു ബാക്കി ഈറേസ് ടു ആൽഫ മാത്രം ഉണ്ടാകും ഇനി ും എക്സ്പെൻഷറും ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ് അത് രണ്ടും ഒരു എലമെന്റിൽ ആക്ട് ചെയ്താൽ അതിന്റെ എഫക്റ്റ് ഇല്ലാതെയായി ബാക്കി ആൽഫ മാത്രമായിട്ട് നിൽക്കും അപ്പോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വൺ ബൈ ടു ഇൻറ്റു ആൽഫ എന്ന് എഴുതാം അതായത് ആൻസർ ആൽഫ ബൈ ടു ആണ് ഓക്കെ താങ്ക് യു